സുരേഷ് ഗോപിയുടെ വീഡിയോ ഇപ്പോഴാ കണ്ടത്. ആ കാര്യങ്ങളൊന്ന് ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടു. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണമല്ലോ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതല്ല എൻ്റെ പൊന്നണ്ണ. എന്നിട്ടും ഇതൊക്കെ കാണിക്കാവും. ചോദ്യം ചോദിക്കുന്നൊരു മാധ്യമപ്രവർത്തകർ, അവർ കൈ ഇങ്ങനെ വരുമ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. എന്നിട്ടാ ടച്ച് ചെയ്യുന്നത്, ചുമ്മാ തൊടുകല്ല, ഇതാ ഇങ്ങനെ ഇങ്ങനെ തൊടുന്നത് വാത്സല്യമാണോ അല്ലേ എന്ന് തുടങ്ങിയ ക്യാപ്സുകൾ ഇറക്കാൻ ശ്രമിക്കരുത് ദയവ് ചെയ്ത്. കാരണം താങ്കൾ ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ്. താങ്കളുടെ ഉദ്ദേശശുദ്ധി എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒന്നല്ല. ഒഴിഞ്ഞു മാറുന്ന ഒരു മാധ്യമപ്രവർത്തകരെ വീണ്ടും കൈ നീട്ടും. എന്നിട്ട് അവർ എന്നെ വീണ്ടും തൊടുമ്പം അവർ ആ കയ്യെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോഴെങ്കിലും അത് തിരിച്ചറിയാനുള്ള ബോധം വെളിവും വെള്ളിയാഴ്ചയും താങ്കൾക്ക് ഉണ്ടാകണമെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ അത് മോശമാണ്. സാംസ്കാരിക രാഷ്ട്രീയ കേരളത്തിന് അപമാനമാണ്. നിങ്ങൾ എത്രയോ പൊതുപ്രവർത്തകരെ കേരളം കണ്ടിരിക്കുന്നു. അവർ ജനങ്ങളുടെ സങ്കടങ്ങൾ അവരെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് കരഞ്ഞ് ഒപ്പം കരഞ്ഞവരെ നമ്മൾ കണ്ടിട്ടില്ലേ? ആരെങ്കിലും ഇങ്ങനെ ഒരു ഉദ്ദേശശുദ്ധി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം സ്പർശനങ്ങൾക്ക് അർത്ഥം നൽകുന്നത് മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന്, പറയുന്ന വാക്ക്. രണ്ട്, ശരീരഭാഷ. മൂന്ന്, അതിൻ്റെ ആ വോയിസ് മോഡുലേഷൻ. ഇത് മൂന്നും കൂടെ കപ്പിൾ ചെയ്ത് നിങ്ങളൊന്ന് ഒന്നിച്ചൊന്ന് വിലയിരുത്തി വായിച്ചു നോക്കിയേ. അത്ര നിഷ്കളങ്കമായ ഒരു സ്പർശനമായിട്ട് എനിക്കത് തോന്നിയില്ല. നിങ്ങൾക്ക് അഭിപ്രായം എന്താണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം. ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ്.